ി ജെ പിയെ കൂടുതൽ കൂടുതൽ മനസ്സിലാകുന്നതോറും രാജ്യം കൂടി വരികയാണ് ഇതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തിന് പ്രധാന കാരണവും ഹിമാചൽ പ്രദേശിലെ ബി ജെ പി നേതാവ് ഇന്ദു വർമ്മയാണ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇന്ദു വർമ്മയുടെ ചുവടുമാറ്റം വെള്ളിയാഴ്ചയായിരുന്നു ഇവർ കോൺഗ്രസിൽ അംഗത്വമെടുത്തത് ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് വെച്ച് നടന്ന ഔദ്യോഗിക ചടങ്ങിലായിരുന്നു പ്രവേശനം മുതിർന്ന കോൺഗ്രസ് നേതാവ് രാജീവ് ശുക്ലയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്ദു വർമ്മയുടെ പാർട്ടി പ്രവേശനം മുൻ ബി ജെ പി എം എൽ എ രാകേഷ് വർമ്മയുടെ ഭാര്യ കൂടിയാണ് ഇന്ദു വർമ്മ ഇരുപത് വർഷത്തോളം ബി ജെ പിയിൽ പ്രവർത്തിച്ച ശേഷമാണ് ഇവരിപ്പോൾ കോൺഗ്രസിലെത്തിയിരിക്കുന്നത് ഇന്ദു വർമ്മയുടെ കോൺഗ്രസ് പ്രവേശനം വരുന്ന ഹിമാചൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് സഹായകരമായി മാറുമെന്ന് വർമ്മയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഹിമാചൽ പ്രദേശിന്റെ ചുമതലയുള്ള എഐ സെക്രട്ടറി രാജീവ് ശുക്ല പറഞ്ഞു ദിവസങ്ങൾക്ക് മുൻപ് ബിജെപിയുടെ ഹിമാചൽ പ്രദേശ് മുൻ പ്രസിഡന്റ് ഗിമി ഗിമിറാമും ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു ഈ വർഷാവസാനം നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിയോഗ് മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇന്ദു വർമ്മ മത്സരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഭർത്താവ് രാകേഷ് വർമ്മയും തിയോഗ് മണ്ഡലത്തിൽ നിന്നുള്ള ബിജെപി എം എൽ എ ആയിരുന്നു അതേസമയം ഹിമാചൽ പ്രദേശ് മുൻ ബി ജെ പി അധ്യക്ഷനും മന്ത്രിയുമായിരുന്ന ഖിമിറാം ഈ മാസം കോൺഗ്രസിൽ ചേർന്നിരുന്നു എഐസി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പാർട്ടി പ്രവേശനം ഘിമി പ്രഖ്യാപിക്കുകയായിരുന്നു രാജ്യത്തെ വികസനത്തിലേക്ക് നയിച്ചത് കോൺഗ്രസ് ആണെന്നും രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകുമെന്നും ഘിമിറാം പറഞ്ഞു ഹിമാചൽ പ്രദേശിൽ വൈകാതെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഘിമിറാമിന്റെ കോൺഗ്രസ് പ്രവേശനം അതേസമയം ഈ വർഷാവസാനം നടക്കുന്ന ഹിമാചൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത് പ്രതിഭയെയാണ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന്റെ ശക്തനായ മുഖ്യമന്ത്രിയായിരുന്ന വീരഭദ്ര സിംഗിന്റെ ഭാര്യയാണ് പ്രതിഭാ സിംഗ് ഹിമാചലിൽ കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിൽ ഭിന്നിച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി ജയറാം ഠാക്കൂറിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ മികച്ച സംഘടനാ ഫലത്തിനെതിരെ പാർട്ടിയെ ഒരുമിപ്പിച്ചുകൊണ്ടുപോകാൻ പ്രതിഭയ്ക്ക് കഴിയുമെന്നാണ് ഹൈക്കമാൻഡിന്റെ വിശ്വാസം വീരഭദ്രസിംഗിന്റെ അനുയായികളാണ് സംസ്ഥാന കോൺഗ്രസിലെ പ്രബല വിഭാഗം അവരുടെ പിന്തുണ ലഭിക്കുമെന്ന ആത്മവിശ്വാസമുള്ള പ്രതിഭ മാണ്ഡ്യയിലെ കൊട്ടാരം വീട്ട് തെരുവിലിറങ്ങിയിട്ടുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക ശക്തികളായ രജപുത്ത് ബ്രാഹ്മണ വിഭാഗങ്ങളെ കൂടെ നിർത്തുക എന്ന ലക്ഷ്യത്തോടെ അവർ കോൺഗ്രസിലെ മറ്റു ഗ്രൂപ്പുകളെയും കൂടെ കൂട്ടി റാലികൾ സംഘടിപ്പിക്കുകയാണ് രണ്ടുവട്ടം ബി ജെ പി മുഖ്യമന്ത്രിയായിരുന്ന ശാന്തകുമാർ ഒഴികെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെല്ലാം രജപുത്ത് വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ശാന്തകുമാർ ബ്രാഹ്മണ സമുദായ അംഗവും സംസ്ഥാനത്ത് നിന്നുള്ള ശക്തരായ ബ്രാഹ്മണ നേതാക്കളിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രിമാരായിരുന്ന സുഗ്രാം ആനന്ദ് ശർമ്മ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ഹിമാചലിൽ ഒരു കക്ഷി തന്നെ തുടർച്ചയായി ഭരിച്ചിട്ടില്ല ജയറാം ടാക്കൂറിനെതിരായ ഭരണവിരുദ്ധ വികാരം തനിക്ക് ഗുണകരമാകുമെന്ന വിശ്വാസത്തിലാണ് അറുപത്തിയാറുകാരിയായ പ്രതിഭാ സിംഗ് കഴിഞ്ഞ വർഷം നടന്ന മൂന്ന് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പുകളിലും ബിജെപി പരാജയപ്പെട്ടുവെങ്കിലും നരേന്ദ്രമോദിക്ക് ജയറാം ടാക്കൂറിൽ പൂർണ്ണ വിശ്വാസമാണ് ആയിരത്തി തൊണ്ണൂറുകളിൽ ഹിമാചലിന്റെ സംഘടനാ ചുമതലയുണ്ടായിരുന്ന കാലത്ത് മോദി തന്നെയാണ് ടാക്കൂറിനെ നേതൃപദവിയിലേക്ക് കൊണ്ടുവന്നത് കർണാടക ഉത്തരാഖണ്ഡ് ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ബി മുഖ്യമന്ത്രിമാരെ മാറ്റിയെങ്കിലും ഹിമാചലിൽ അത് ഉണ്ടായില്ല പ്രതിഭയെ നേതാവായി തിരഞ്ഞെടുത്തത് ചിലർ അനിവാര്യതയായി കാണുമ്പോൾ മറ്റു ചിലർ ഗതികേടായും വിലയിരുത്തുന്നുണ്ട് എങ്കിലും സമീപകാലത്തൊന്നും വനിതയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വയ്ക്കാൻ കോൺഗ്രസ് മുതിർന്നിട്ടില്ല മറുവശത്ത് ബിജെപിയിൽ സ്വന്തമായി അണികളും ശക്തമായ വ്യക്തിത്വവുമുള്ള ഏക വനിതാ നേതാവ് വസുന്ധര രാജയാണ് അവർ രണ്ടുവട്ടം രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്നു ബി ജെ പി നേതാവായിരുന്ന സിംഗ് ഷെഖാവത്ത് ഉപരാഷ്ട്രപതിയായപ്പോൾ എം എൽ എ ആയി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച വസുന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പി പ്രചാരണം നടത്തിയത് രണ്ടു തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയെ വിജയത്തിലേക്ക് നയിച്ച അവർ രണ്ടുവട്ടം പരാജയവും അറിഞ്ഞു ഇപ്പോൾ കോൺഗ്രസിന്റെ ശക്തനായ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടുമായി അഞ്ചാം മത്സരത്തിന് ഒരുങ്ങുകയാണ് മണ്ഡി രാജകുടുംബത്തിലെ മഹാറാണിയാണ് പ്രതിഭ വസുന്ധരയാകട്ടെ ദോൽപൂർ രാജകുടുംബത്തിലെയും കുടുംബ രാഷ്ട്രീയ പാരമ്പര്യമാണ് ഇരുവർക്കുമുള്ളത് വസുന്ധര രാജയുടെ അമ്മ വിജയരാജെ സിന്ധ്യ ബിജെപിയുടെ വൈസ് പ്രസിഡന്റായിരുന്നു വസുന്ധരയുടെ മകൻ ദുഷ്യന്ത് സിംഗ് ബിജെപി ആണ് മറ്റൊരു കാര്യം രാജകുടുംബാംഗമല്ലാത്ത ഒരു സ്ത്രീയെയും നിലവിൽ കോൺഗ്രസോ ബി ജെ പിയോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നില്ല എന്നതാണ്